കൊല്ലത്തുള്ളൊരു സൈനികൻ ഉണ്ടായിരുന്നു, ഒരു സുധീഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ്റെ വൈഫ് ആ സമയത്ത് പ്രഗ്നൻ്റ് ആയിരുന്നു. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സുധീഷിന് മകളുടെ ചോറിന് വരാൻ സാധിച്ചില്ല. പക്ഷെ അതിനിടയിൽ ആ മരണം സംഭവിച്ചു. ആ അച്ഛൻ ഇടനെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞത്, എൻ്റെ മകൻ്റെ വിരിനെഞ്ചിൽ പുതുപ്പിച്ച രാജ്യത്തിൻ്റെ അഭിമാനമായിട്ടുള്ള തിവർണ പതാകയാണ് എൻ്റെ വീട്ടിൻ്റെ പൂജാമുറിയിൽ ഞാൻ സൂക്ഷിക്കുന്നത്. വിമൻസ് പോളിടെക്നിക് വിട്ടുകൊണ്ട് കുറേ പെൺകുട്ടികൾ അവിടെ ബസ് വെയിറ്റിംഗ് ഷെൽട്ടറിൽ ഇങ്ങനെ കാത്തുനിൽക്കുന്നു. അപ്പം ഞാൻ ഇങ്ങനെ നോക്കി ചമ്മലേ നാണം മറക്കാനും കൂടിയത് കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ തന്നുകൊണ്ട് താങ്ക്സ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വലുതാണ് പൊറ്റുപിടിച്ചു. എനിക്കൊന്നും പറ്റിയിട്ടില്ല, മനീഷിനെ പെട്ടെന്ന് എടുക്കും. അവസാനം കേട്ട വാക്ക് അതാണ്, അദ്ദേഹം ഹരിയാനക്കാരനാണ്, ഞാൻ കേരളക്കാരനാണ്. അപ്പോൾ കേരളക്കാരനായ മനീഷിനെ എടുക്കുമെന്ന് ഹരിയാനക്കാരനായ ഒരു സോൾജിയർ പറയണമെങ്കിൽ നമ്മുടെ സൈനികരെല്ലാവരും ഒരറ്റമ്മ പെറ്റ മക്കളെ പോലെ. ഞങ്ങളിവിടെ ഇരുന്നിട്ട് രാജ്യം കാക്കുന്നവർക്ക് ഞങ്ങളുടെ സലൂട്ട് അതെല്ലാം പറയുന്നുണ്ട്. വാക്കാൽ പറയാൻ ഭയങ്കര എളുപ്പമാണ് സർ, അതിനകത്തുണ്ടാവുന്ന പെയിൻ എന്താണെന്നുള്ളത് ഈ പറയുന്ന എനിക്കും ഒരു ലിമിറ്റ് വിട്ട് മനസ്സിലാവുന്നില്ല. പക്ഷെ സാറിന് അതിൻ്റെ അകത്ത് ഡെപ്ത് അറിയാൻ പറ്റും, അതൊന്ന് സാറിന് പറയാൻ പറ്റും. ആ ഡെപ്ത് എന്നത് ചിലപ്പോൾ മനസ്സിലായിട്ടാണോ, അത് പ്രകടിപ്പിക്കാത്തതാണോ, അല്ലെങ്കിൽ അത് മനസ്സിലായിക്കൊണ്ട് അത് എൻ്റെ ഉത്തരവാദിത്തമല്ലാത്തത് കൊണ്ടാണോ എന്നെനിക്കറിയില്ല. കുറേ പേർ ഇപ്പം മേഡം പറഞ്ഞതുപോലെ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ. 1947 ഓഗസ്റ്റ് 15 നമ്മുടെ രാജ്യം സ്വതന്ത്രമായി. അന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ചെങ്കോട്ടയിൽ വെച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമായിട്ടുള്ള തിവർണ പതാക ഉയർത്തുമ്പോൾ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സാറ് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പറഞ്ഞത്, ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയി, നമ്മളെല്ലാവരും സ്വതന്ത്രരായി, നമ്മുടെ രാജ്യം ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയെന്ന് ആത്മാഭിമാനത്തോടെ നമ്മളെല്ലാവരും സന്തോഷത്തോടുകൂടി ആ സ്വാതന്ത്ര്യം വരവേറ്റു. പക്ഷെ ചരിത്രം നോക്കുകയാണെങ്കിൽ ചരിത്രത്താളുകളിലൂടെ ഇന്നും വിദ്യാഭ്യാസ രീതിയിൽ കുട്ടികൾക്ക് പാഠപുസ്തകങ്ങളിലൂടെയായാലും മറ്റുള്ള തലങ്ങളിലായാലും നമ്മുടെ സ്വാതന്ത്ര്യസമര ചരിത്രത്തെക്കുറിച്ചും അതിനുവേണ്ടി പോരാടിയ മഹാത്മാക്കളെക്കുറിച്ചും വീരയോദ്ധാക്കളെക്കുറിച്ചും സാധാരണക്കാരായ ജനങ്ങളെക്കുറിച്ചും നമ്മൾ പഠിക്കുന്നുണ്ട്. പലതരങ്ങളിലും പല വിഷയങ്ങളിലും പല ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷേ അതിനുശേഷം ഈ കഴിഞ്ഞ വർഷമാണ് ഞങ്ങൾ ആസാദി അമൃത് മഹോത്സവം ആഘോഷിച്ചത്, സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വർഷം. ഈ 75 വർഷക്കാലത്തോളം സ്വാതന്ത്ര്യം കാത്തു സംരക്ഷിക്കുക എന്നത് വലിയൊരു ഉത്തരവാദിത്തമാണ്, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത്. നമ്മുടെ രാജ്യം 8 രാജ്യങ്ങളുടെ അതിർത്തി പങ്കിടുന്നുണ്ട്. അപ്പോൾ ആ ഒരു രാജ്യത്തും നിന്നും ആക്രമണങ്ങളില്ലാതിരുന്നിട്ടില്ല. മറ്റുള്ള ശത്രു സൈനികളായിട്ടും ടെററിസ്റ്റുകളായിട്ടും മറ്റുള്ള തരങ്ങളിലും നമ്മുടെ രാജ്യത്ത് 360 ഡിഗ്രി പല സ്ഥലത്ത് നിന്നും പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. അതിനൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് ഇന്ന് 75 വർഷക്കാലത്തോളം നമ്മുടെ സ്വാതന്ത്ര്യം സംരക്ഷിച്ചു വന്നത്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടും, ആ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി സ്വന്തം ജീവൻ പോലും കൊടുത്തിട്ട് ജീവൻ കളഞ്ഞ് രാജ്യത്തിന് വേണ്ടി ധീരരക്തസാക്ഷികളായിട്ടുള്ളത് 1000 കണക്കിന് സൈനികർ മാത്രമാണ്. അപ്പോൾ അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ വരുന്ന തലമുറയിലെ കുട്ടികൾക്ക് സ്വാതന്ത്ര്യം കാത്തു സംരക്ഷിക്കാൻ ജീവൻ ബലി കൊടുത്തവരെക്കുറിച്ച് പാഠപുസ്തകങ്ങളിൽ പഠിപ്പിക്കുന്നില്ല. എത്രയെത്ര വീരപുരുഷന്മാരാണ് ഞങ്ങൾക്കുള്ളത്, എത്രയെത്ര ധീരസൈനികരാണ് ഞങ്ങൾക്കുള്ളത്. അപ്പോൾ അത് പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അത് പഠിച്ചു വളരുന്ന ഒരു കുട്ടി ഇന്ന് നമ്മളൊക്കെ കോമണായിട്ട് എല്ലാ കുട്ടികളോടും ചോദിച്ചാൽ ഡോക്ടർ ആവണോ എൻജിനീയർ ആവണോ എന്നാണ് ചോദിക്കുക. അപ്പോൾ ആ കുട്ടികളിൽ 99% കുട്ടികളും പറയും ഞാൻ രാജ്യത്തേക്കാക്കുന്ന ഒരു സൈനികനാണ് ആവാൻ ആഗ്രഹിക്കുന്നത്. അത്രമാത്രം വിരോചിതമായിട്ടുള്ള ത്യാഗത്തിൻ്റെ കഥകളാണ് ആ സൈനികരിലുള്ളത്. ചിലപ്പോൾ ഞാൻ ആഗ്രഹിക്കാറ് എൻ്റെ ഒരു ഒരു തമാശ അല്ലെങ്കിൽ എന്നെ ഞാനൊരു ഒരു ജോക്കെന്ന രീതിയിൽ ഞാൻ ആഗ്രഹിക്കാറ്, നമ്മുടെ ഇപ്പോൾ ഇതിൻ്റെ അടുത്ത കാലത്ത് പാലക്കാട് മലമ്പുഴയിൽ വെച്ച് ഒരു പാറമടയിൽ അകത്ത് ഒരു ബാബു എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരനാകപ്പെട്ടു. കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥ വന്നപ്പോാണ് സൈന്യത്തെ വിളിച്ചു. വെല്ലിംഗ്ടണിൽ നിന്ന് മദ്രാസ് റെജിമെൻറ്റിലെ ഒരു 15 സൈനികർ വന്നു. ആ സൈനികർ വന്ന് 3 മണിക്കൂർ കൊണ്ട് ബാബുവിനെ ഇറക്കി, താഴെ ഇറക്കി ബാബുവിനെ ഹെലികോപ്റ്ററിൽ കയറ്റി. ബാബു പറഞ്ഞു വീണ്ടും ഞാൻ സൈന്യത്തിൽ ചേരാനാണ് ആഗ്രഹിക്കുന്നത്. അന്ന് ഞാൻ കണ്ടതും അതിനെ തുടർന്നുള്ള എല്ലാ ഒരു വീക്കിൽ കണ്ടത് രാജ്യത്തെ സൈനികരെ കുറിച്ച് പുകഴ്ത്തുന്നതും സൈനികരില്ലെങ്കിൽ ഏത് മേഖലയിലും ഏത് പ്രതിസന്ധിയിൽ അവർ രക്ഷിക്കുമെന്നാണ്. അപ്പം ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറ് എല്ലാ മാസവും ഓരോ ബാബുമാർ ഇതേപോലുള്ള പാലമടയിലും കേരളം അപ്പോഴെങ്കിലും നമ്മുടെ സൈന്യത്തെ കുറിച്ച് ഓർക്കുമല്ലോ എന്ന്. തീർച്ചയായിട്ടും സാർ, അപ്പം ഞാനൊരു സജഷൻ പോലെ, എനിക്ക് അറിവില്ല
പക്ഷെ എങ്കിലൊരു സജഷൻ ചോദിക്കുകയാണ്. ഇപ്പൊ സാർ പറഞ്ഞല്ലേ ഈച്ച് ആൻഡ് എവറി വ്യക്തിക്ക് അതിനെക്കുറിച്ചുള്ള ബോധം വേണം എന്നുള്ളത്. അപ്പൊ ഈ കൊറിയയിലൊക്കെ ഒരു പുതിയൊരു നിയമമില്ലേ സാർ, എന്താ ഒരു 12th കഴിയുമ്പോഴോ എന്തോ ഗ്രാജുവേഷൻ കഴിയുമ്പോഴോ ആർമിയിൽ ഒരു വർഷം മുഴുവൻ വർക്ക് ചെയ്യണം, പിന്നെ അവരുടെ ഇഷ്ടം. അല്ല, മറ്റുള്ള രാജ്യങ്ങളിലുണ്ട് അത്. അതേപോലെ നമ്മുടെ ഇവിടെ വന്നാലും നമ്മുടെ ഇവിടെ അതിന്റെ ഒരു തുടക്കം എന്ന രീതിയിൽ അഗ്നിവീർ എന്ന് പറയുന്ന ഒരു സേനാ വിഭാഗം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ അത്ര 4 വർഷം കഴിഞ്ഞാൽ അതിൽ ഏറ്റവും നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളെ, ഒരു പെർസെൻറ്റേജ് കുട്ടികളെ നിർത്തും, ബാക്കിയുള്ള കുട്ടികളെ മറ്റുള്ള രീതിയിൽ അവരുടെ. അത് നമ്മൾ ഇഷ്ടത്തോടെ ചേരുന്നതല്ലേ? അതെ. അല്ല, ഞാൻ ചോദിച്ചത് ഇപ്പൊ 10th 12th അങ്ങനെ പഠിക്കുന്നത് പോലെ രാജ്യത്തെ ഒരു വർഷം സേവിച്ചുകൂടെ, അതൊരു പിന്നെ അവർ നിൽക്കാതെ അവരുടെ ഇഷ്ടം. പക്ഷേ സാർ ഈച്ച് ആൻഡ് എവറി വീട്ടിലേക്ക് ആ ഒരു മൂല്യം മനസ്സിലാവും. അതെ, തീർച്ചയായും. അപ്പൊ മേഡത്തിന്റെ ആഗ്രഹം നല്ലത് തന്നെയാണ്, പക്ഷെ ഇതാരും നടപ്പാക്കും? അതാണ് ചെറിയ തിരുവനന്തപുരത്ത് ഇരിക്കുന്ന ഒരു ചെറിയൊരു വീട്ടിലിരിക്കുന്ന അമ്മ പറയുന്ന ഒരു അഭിപ്രായം. അത് ശരിയാണ്, അത് ശരിയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒരു പാട്രിയോട്ടിസം എന്നത് തികച്ചും നമ്മൾ പ്രകടിപ്പിക്കേണ്ടതോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞിട്ട് ചെയ്യേണ്ടതോ അല്ല, ആത്മാർത്ഥമായിട്ട് ചെയ്യേണ്ടതാണ്. ഇതിൻ്റെ അടുത്ത കാലത്ത് ഞാൻ ഒരു യു എൻ മിഷനുമായി ബന്ധപ്പെട്ട് സൗത്ത് സുഡാൻ പോകാൻ ഇടയായി. സുഡാൻ എന്ന് പറയുന്ന ഒരു യു എൻ അണ്ടറിലുള്ള ആളാണ്, അത്രയും ബാക്ക്വേർഡായിട്ടുള്ള, അത്രയും മറ്റുള്ള കാര്യങ്ങളൊക്കെ യു എൻ അണ്ടറിലാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയുള്ള ഒരു പയ്യൻ, അങ്ങനെ നമ്മുടെ അവിടെ ഹെൽപ്പ് ഇത് ചെയ്യുന്ന ഒരു പയ്യനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒന്ന് ഓണം, ആ സമയത്താണ് ഞാൻ പോയത്, ഓണം ഒന്ന് വിഷ് ചെയ്യണമെന്ന്. അപ്പോൾ അവൻ പറഞ്ഞത്, ഓണത്തിന് വിഷ് ചെയ്യുമ്പോൾ അവൻ പറഞ്ഞത്, ഐ ലവ് യു സുഡാൻ, ഹാപ്പി ഓണം. അപ്പോൾ ഐ ലവ് യു സുഡാൻ, ഹാപ്പി ഓണം. അവൻ ആദ്യത്തെ അവൻ്റെ രാജ്യത്തെക്കുറിച്ച് വന്നത്. പക്ഷെ നമ്മളിവിടെ എത്ര പേര് വിദേശത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിലും നമ്മുടെ രാജ്യത്തെക്കുറിച്ച് ആദ്യം സംസാരിക്കും. അപ്പോൾ ആ ഒരു മൂല്യം ഞങ്ങൾ പഠിപ്പിക്കണം. ടു ബി ഫ്രാങ്ക്, ഞാനൊരു വീട്ടമ്മയാണ്, ഒരമ്മയാണ്. എൻ്റെ മക്കളിലെ 3 പേരിൽ ഒരാൾ, 2 പേർക്ക് NDA ചേർക്കണം എന്ന് ഏട്ടന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പം ഞാൻ ഏട്ടൻ ഇങ്ങനെ NDAയിലേക്ക് വിടാം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരമ്മ സെൽഫിഷാണ്, സ്വാർത്ഥതയാണ്. ഞാൻ അപ്പം ചിന്തിച്ചു, ഏട്ടാ അവൻ NDAയിൽ പോയാൽ യുദ്ധത്തിനൊക്കെ പോകേണ്ടി വരില്ലേ എന്ന് ഞാൻ ചിന്തിച്ചു. ശരിക്കും അവരെ ഇതുപോലെ എല്ലാ അമ്മമാരും ചിന്തിക്കില്ലേ? അപ്പൊ അവനെ NDAയിലേക്ക് വിടാൻ എനിക്കൊരു കോൺഫിഡൻസ് സാറിന് തരാൻ പറ്റുമോ? നമ്മുടെ ഒരു നാഷണാലിറ്റി, നാഷണലിനോട് ഒരു സ്നേഹം, ഒരു പാട്രിയോട്ടിസം അതൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ തീരുമാനിക്കേണ്ടത് എൻ്റെ മകന് ഏറ്റവും ഉചിതമായിട്ട് രാജ്യത്തെ സേവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരവസരം കിട്ടുകയാണെങ്കിൽ അവനെ ആ അവസരത്തിൽ ഞാൻ വിനിയോഗിക്കും. പിന്നീട് അങ്ങോട്ട് എന്ത് സംഭവിക്കുക എന്നത് അത് നമുക്ക് സാങ്കല്പികം മാത്രമാണ്. എന്തും സംഭവിക്കാം. ഇപ്പോൾ ഞങ്ങളിവിടെ ഉണ്ടാകുമ്പോൾ എന്തും സംഭവിക്കാം. പെട്ടെന്ന് ഈ സൈക്ലോൺ വരുന്ന സമയങ്ങളിൽ, ഇവ ചെന്നൈയിൽ ഇപ്പോൾ സൈക്ലോൺ വന്നു, അപ്പോൾ അവിടെയൊക്കെ ജനങ്ങൾ അത് പ്രതീക്ഷിക്കുന്നില്ല, അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചതാണ്. പക്ഷേ അതിനേക്കാൾ അപ്പുറം ഈ രാജ്യത്ത് നേഷനെ സംരക്ഷിക്കുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയൊരു കാര്യമെന്നത്, എനിക്കത് മനസ്സിലായത് നമ്മുടെ സിയാചിൻ ഗ്ലേസറിൽ ഒരു അവലാഞ്ച് ഉണ്ടായപ്പോൾ അതിലകപ്പെട്ട്, അതിൻ്റെ അകത്ത് അകപ്പെട്ടിട്ടുള്ള 10 സൈനികർ മരണപ്പെട്ടു. അവിടെ നമ്മുടെ ഒരു കൊല്ലത്തുള്ളൊരു സൈനികൻ ഉണ്ടായിരുന്നു, ഒരു സുധീഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ്റെ വൈഫ് ആ സമയത്ത് പ്രഗ്നൻ്റ് ആയിരുന്നു. ആ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന അവസ്ഥയിലാണ് അവനവിടെ ഡ്യൂട്ടിക്ക് പോയിരിക്കുന്നത്. പക്ഷേ അവരുടെ ആ അവസ്ഥയിൽ പോലും വീടുമായിട്ട് കമ്മ്യൂണിക്കേഷനൊന്നും ഏർപ്പെടാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോൾ ഈ അവരുടെ ആ ഡെലിവറി നടക്കുന്ന സമയം വരെ ഒരു 3 പ്രാവശ്യം മാത്രമേ അവന് കുടുംബമായി സമർപ്പിക്കാൻ വേണ്ടി പറ്റിയുള്ളൂ. ആ സന്ദർഭത്തിൽ ഒരു മകൾ പിറന്നു, അമ്മയോട് ഫോൺ വിളിച്ചു, അമ്മ പറഞ്ഞു, മകനെ നിനക്കൊരു മകൾ പിറന്നു, നിനക്ക് ആ മകളെ കാണണ്ടേ? അപ്പോൾ സുധീഷ് അമ്മയെ കാണണം. പക്ഷേ ഒരു ഉത്തമ സൈനികൻ എന്ന ഉത്തരവാദിത്വത്തോടുകൂടി ആ സൈനികൻ പറഞ്ഞത്, ഞാനിപ്പോൾ ലീവിന് വന്നതാണ്, എന്നെപ്പോലെ ഇതുവരെ ലീവിന് വരാത്ത 2-3 സൈനികരുണ്ട്, അവർ ലീവിന് പോയി വന്നു കഴിഞ്ഞാൽ അമ്മയെ വരാമെന്ന്. പക്ഷേ അവിടെ അമ്മ, എൻ്റെ മകൻ മാത്രമല്ല സൈന്യത്തിന് വേണ്ടി ജോലി ചെയ്യുന്നത്, അമ്മ കൂടി ജോലി ചെയ്യുന്നുണ്ട്, കുടുംബം ഒന്നടങ്കം ചെയ്യുന്നുണ്ട്. കാരണം എത്ര കഷ്ടപ്പാടുകളുണ്ടെങ്കിലും ആ യാതനകളൊന്നും മകനെ അറിയിക്കാതെ എൻ്റെ മകൻ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി വലിയൊരു ഉത്തരവാദിത്തമാണ് ഏൽക്കുന്നത് എന്ന് ബോധമുള്ള ആ മാതാവ് പറഞ്ഞത്, മകളുടെ ചോറൂണിന് വന്നാൽ മതിയെന്ന്. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സുധീഷിന് മകളുടെ ചോറൂണിന് വരാൻ സാധിച്ചില്ല. പക്ഷേ അതിനിടയിൽ അത് മരണം സംഭവിച്ചു. അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ്, ഒരു ഏകദേശം 1.5 വർഷമായപ്പോൾ ആ കുടുംബത്തെ ഞാൻ ഇതേപോലെ ഒരു ചാനൽ, ഒരു പ്രോഗ്രാമിൽ കാണാനിടയെ, പിഞ്ചു മകൾ അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നിയും അമ്മയും അച്ഛനും ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഹാങ്ങർ അവ ചോദിച്ചു, മകൻ മരിച്ചതിൽ ദുഃഖമില്ലേ എന്ന് അച്ഛനോട് ചോദിച്ചു. അപ്പം ഞാൻ ഒരു സൈനികൻ എന്ന രീതിയിൽ ഞാൻ ചിന്തിച്ചു, അദ്ദേഹം എങ്ങനെയാണ് പ്രതികരിക്കുക, കാരണം അത് ചോദിക്കാൻ പാടില്ലാത്ത ഒരു ചോദ്യമാണ് എന്ന് എനിക്ക് തോന്നി.
പക്ഷേ ആ അച്ഛൻ പറഞ്ഞത് ഒട്ടും വിഷമിക്കാതെ, എൻ്റെ മകൻ മരിച്ചതിൽ ദുഃഖമുണ്ട്, അതിനേക്കാളേറെ എനിക്ക് അഭിമാനമുണ്ട്. എൻ്റെ മകൻ മരിച്ചത് രാജ്യസേവനത്തിനിടയിലാണ്, പക്ഷെ മറ്റാർക്കും കിട്ടാത്തൊരു സൗഭാഗ്യം എൻ്റെ വീട്ടിൻ്റെ പൂജാമുറിയിൽ ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. അതിലൂടെ എൻ്റെ മകനെയും ഈ രാഷ്ട്രത്തെയും ഞാൻ എന്നും കാണുന്നു. അപ്പോൾ അവർ ചോദിച്ചു, ഏതാണ് ആ സൗഭാഗ്യമെന്ന് ചോദിച്ചപ്പോൾ ആ അച്ഛൻ ഇടനെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞത്, എൻ്റെ മകൻ്റെ വിരിനെഞ്ചിൽ പുതുപ്പിച്ച രാജ്യത്തിൻ്റെ അഭിമാനമായിട്ടുള്ള തിവർണ പതാകയാണ് എൻ്റെ വീട്ടിൻ്റെ പൂജാമുറിയിൽ ഞാൻ സൂക്ഷിക്കുന്നത്. അതെ, അതാണ് സത്യം. കാരണം നമ്മുടെ രാജ്യത്ത് ഒരു സൈനികൻ വീരമുറ്റ് വരിക്കുമ്പോൾ നമ്മളെല്ലാവരും ഈ കഴിഞ്ഞ ആസാദി അമൃത് മഹോത്സവ സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വാർഷികത്തിൽ നമ്മുടെ വീട്ടിൻ്റെ മുകളിൽ ഉയർത്തിയ രാജ്യത്തിൻ്റെ അഭിമാനത്തിൽ വർണ്ണ പതാക അതിൻ്റെ കുടക്കീഴിൽ നിന്ന് സല്യൂട്ട് ചെയ്യുമ്പോൾ, ആ തിവർണ പതാക പുതുപ്പിച്ചുകൊണ്ട് ആ സൈനികനെ വീട്ടിലെത്തിക്കുമ്പോൾ അതിനേക്കാൾ വലിയൊരു ആദരവ് രാജ്യത്തിൽ നിന്ന് കിട്ടാനില്ല, കൊടുക്കാനില്ല. ആ ഒരു റെസ്പെക്ട്, ആ ഒരു ഭയങ്കര ആ ഒരു റെസ്പെക്ട് കിട്ടുക അപൂർവം ചില ആൾക്കാർക്ക് കിട്ടും. അത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും മാഡം ധൈര്യമായിട്ട് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ, മകനെ സൈന്യത്തിൽ അയക്കണം. തീർച്ചയായിട്ടും അവൻ ആ ഒരു യൂണിഫോം ഇട്ട് വരുമ്പോൾ ഇപ്പോൾ ഉള്ളതിനേക്കാൾ അപ്പുറം പൗഢ ഗംഭീരമായിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ തലയെടുപ്പോടുകൂടി മാഡത്തിന് പറയാം. എനിക്ക് ഭയങ്കരമായിട്ട് സെന്റിമെന്റ്സ് വർക്ക് ചെയ്യുന്നു. ഞാനൊരു ബ്രേക്ക് എടുക്കാം, എന്താണെന്നറിയോ, സാറിന് ഫുഡ് എടുത്തോണ്ട് വരാം. ഇനി ഇവിടെ ഇരുന്ന് ഞാൻ ചിലപ്പോ പൊട്ടിക്കറി. പോയിട്ട് ഒന്ന് ഫ്രഷ് ആയില്ലെങ്കിലേ കയ്യിന്ന് പോവും. വീട്ടിലേക്ക് ഏറ്റവും ചെറിയ കുട്ടിയായിരുന്നു, അപ്പൊ എത്രയായാലും 2 പാമ്പേർഡ് ആയിരിക്കും, അമ്മയുടെ അച്ഛന്റെ വാത്സല്യം, പിന്നെ ഒരു കൂട്ടുകുടുംബവും കൂടെ ആവുമ്പോഴത്തേക്ക് എത്രയായാലും ഒരു സ്പെഷ്യൽ കരുതലുണ്ടാവും. അപ്പൊ സാറിന്റെ ഇഷ്ടമായിരുന്നോ ഇങ്ങനെ സൈനികനായിട്ട് പോണമെന്നോ, അതോ അച്ഛൻ്റെ അമ്മയുടെ മാർഗ്ഗം? ഇല്ല, എൻ്റെ ഇഷ്ടമല്ല, ഞാൻ യാദൃശ്ചികമായിട്ട് സൈന്യത്തിൽ ചേർന്നതാണ്. കാരണം ഞാൻ പണ്ട് പഠിക്കുന്ന സമയത്തൊക്കെ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് എല്ലാ വെള്ളിയാഴ്ചയും സിനിമ കാണും. ആ സമയത്ത് ഒരു മോഹൻലാലിൻ്റെ ഒരു പുതിയ സിനിമ റിലീസായ സമയത്ത് റിലീസിൻ്റെ അന്ന് ഫസ്റ്റ് ഷോ കാണും. അപ്പോൾ ഞങ്ങൾ കോളേജൊക്കെ കട്ട് ചെയ്തുകൊണ്ട് ആ സിനിമ കാണാൻ വേണ്ടി വന്നു. നമ്മളൊരു 6 പേരാണ് അവിടെ വന്നത്. കവിതാ തിയേറ്ററിലാണ് സിനിമ നടക്കുന്നത്. ഒരു ശ്രീനാരായണ പാർക്കിൽ നമ്മളിരുന്നു, ഇരുന്നപ്പോൾ വിശന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരുടെയും പൈസ ശേഖരിച്ചു, ഷെയർ ചെയ്തുകൊണ്ട് ഞങ്ങൾ അവിലും മിക്സ്ചറും വാങ്ങി. സുരേഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ മടിയിൽ ഇങ്ങനെ ഒരു പേപ്പറിനകത്ത് ഇങ്ങനെ വെച്ചു. അപ്പോൾ എൻ്റെ കൈയൊക്കെ വലുതായതുകൊണ്ട് എനിക്ക് കുറേ കിട്ടി. അപ്പോൾ അങ്ങനെ എല്ലാവരും എടുത്തപ്പോൾ സുരേഷിന് ലാസ്റ്റ് കുറച്ചേ കിട്ടിയുള്ളൂ. അവനിങ്ങനെ നോക്കി, എല്ലാവരും നോക്കിയിട്ട് ആ പേപ്പർ ഇങ്ങനെ കുടഞ്ഞുകൊണ്ട് ഇങ്ങനെ വായിച്ചു. ഓരോ മാറ്റർ ഇങ്ങനെ വായിക്കുക, അതിനകത്ത് സൈന്യത്തിൽ ആളെടുക്കുന്നുണ്ട് വായിച്ചു. അപ്പോൾ എല്ലാവരും പറഞ്ഞു, വാ ഞങ്ങൾക്ക് കൊടുക്കാമെന്ന്. അപ്പോൾ സുരേഷ് നിർബന്ധം, ഇത് അവൽ കിട്ടിയിട്ടില്ല, അപ്പോൾ അവർ ദേഷ്യപ്പെട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ തീർച്ചയായും ഇതെങ്കിലും അവൻ ചെയ്ത ഒരു പ്രവൃത്തിയാണെന്ന് നമുക്ക് എല്ലാവർക്കും കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല. അപ്പോൾ പണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നീയല്ലേ കോഴിക്കോട് കണ്ടത്, നീ എന്തായാലും വരണം. ഞാൻ പറഞ്ഞു ഞാൻ വരില്ല, എനിക്ക് പട്ടാളം ഇഷ്ടമല്ല, ഇതിൻ്റെ അകത്ത് എനിക്ക് ആഗ്രഹേ ഇല്ല. അപ്പോൾ ഇല്ല, നിർബന്ധിച്ച് എന്നെ കൂട്ടി കൊണ്ടുപോയി. എൻ്റെ പേര് അപ്പം അവർ തന്നെ പേര് കൊടുത്തു. അപ്പോൾ അന്ന് നമ്മൾ ആ സൈന്യത്തിൽ ചേരാൻ വേണ്ടി റിക്രൂട്ട്മെൻറ്റ് നടക്കുന്ന സമയത്ത് അവിടെ പോകുന്നു. വെസ്റ്റ് ഹില്ല്, കോഴിക്കോട് വെസ്റ്റ് ഹില്ലിൻ്റെ അവിടെ എത്തുമ്പോൾ ആ 5 ആളോടും ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് കയറിപ്പോകും. പുലർച്ചയ്ക്ക് 4:30 കയറിപ്പോകുന്നു. കയറിപ്പോ ഞാനിവിടെ നിൽക്കാമെന്ന്. അയ്യോ ഇല്ല, നീ വരണം എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, നിങ്ങൾ ബാഗൊക്കെ തന്നു. അങ്ങനെ പിടിവലിയായി, പിടിവലിയായി. എൻ്റെ ബാഗ് പിടിച്ച് ഉള്ളിലേക്ക് വലിക്കുന്നു. വലിക്കുമ്പോൾ ഒരു സൈനികൻ ഇങ്ങനെ ഡ്യൂട്ടിയിൽ ഇങ്ങനെ തോക്ക് പിടിച്ച് ഇങ്ങനെ നോക്കുക. അന്ന് ഹിന്ദിയൊന്നും അറിയില്ല, ആ ഹിന്ദിയിലാണ് പറയുന്നത് സൈനികൻ. ഒന്നിക്കിൽ അകത്ത് പോകുക അല്ലെങ്കിൽ പുറത്ത് പോകുന്നതാണ് പറഞ്ഞത്. പക്ഷെ അവൻ്റെ മുഖത്ത് ഇങ്ങനെ നോക്കുമ്പോൾ സുരേഷ് പറഞ്ഞു, എടാ അകത്ത് വന്നില്ല നിന്നെ വെടിവെക്കുന്ന പറഞ്ഞേ.
ഞാൻ ഭയന്ന് ഇങ്ങനെ ദേഹത്തെ നോക്കുമ്പോൾ എന്നെ ഇങ്ങനെ ഗൗരവത്തോടു കൂടി തുറച്ചു നോക്കുന്നു. ഞാൻ അകത്ത് പോയി. അകത്ത് പോയി കഴിഞ്ഞ ശേഷം ഇവരൊക്കെ ഓടിക്കുന്നത് ഉച്ചക്ക് 1 മണിക്കാണ്. അപ്പോൾ അവരൊക്കെ നല്ല ഷോർട്സും ടീഷർട്ടും ഒക്കെ കയറ്റാ പോയത്. അപ്പം ഞാനിങ്ങനെ ഷോർട്സ് മാത്രം ഇട്ട് എനിക്ക് ഒരു ഇന്നർ വനിയനും ഇല്ല ഒന്നുമില്ലാതെ ഞാനിങ്ങനെ നിൽക്കുന്നു. ഉച്ചക്ക് 1 മണിക്ക് ഓടിക്കുമ്പോൾ ഇങ്ങനെ ഓടിക്കൊണ്ട് നിൽക്കുക. അപ്പോൾ 846 ആളിങ്ങനെ ഓടിച്ചുകൊണ്ട് നിൽക്കുക. ഓടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവൾ വിമൻസ് പോളിടെക്നിക്ക് വിട്ടുകൊണ്ട് കുറേ പെൺകുട്ടികൾ അവിടെ ബസ് വെയിറ്റിംഗ് ഷെൽട്ടറിൽ ഇങ്ങനെ കാത്തുനിൽക്കുന്നു. അപ്പം ഞാൻ ഇങ്ങനെ നോക്കി ചമ്മലേ നാണം മറക്കാൻ ഓടിയതാണ്. സത്യം പറഞ്ഞാൽ ഞാൻ നാണം മറക്കാൻ ഓടിയ അങ്ങനെ ഓടിയെത്തി. അവസാനം എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞ് ആരാണോ സൈന്യത്തിൽ ചേരാൻ ആഗ്രഹിച്ചത് അവർക്ക് ആർക്കും കിട്ടിയില്ല. എനിക്ക് മാത്രം കിട്ടി. ഒരാൾക്കും കിട്ടിയില്ല, എനിക്ക് മാത്രം കിട്ടി. അപ്പോൾ ആ എന്ന് കിട്ടിയപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞു, അമ്മയോട് പറഞ്ഞു. അമ്മയും ഞാൻ പട്ടാളത്തിലാണ് പോകുന്നത്. അപ്പോൾ അമ്മ ഇപ്പം മാഡം ആദ്യം പറഞ്ഞതുപോലെ പട്ടാളത്ത് പോയ വെടിയൊക്കെ കിട്ടും, നീ പട്ടാളത്തിൽ നിന്നും പോകണ്ട, നീ ഗൾഫിലേക്ക് പോ. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഗൾഫിൽ പോകില്ല, ഞാൻ പട്ടാളത്തിലാണ് പോകും. അപ്പോൾ ആ ഒരു നിമിഷം മാറിയത് ഞാനിപ്പോൾ റോൾ മോഡലായി കണ്ട ഒരാളുണ്ടായിരുന്നു, ഒരു എം ടി ഹരീന്ദർ എന്ന് പറയുന്ന ഒരു നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ചേട്ടൻ. അദ്ദേഹം 5-ാം ക്ലാസ് വരെ പഠിച്ചുള്ളൂ, പക്ഷേ വിദ്യാഭ്യാസം പാതി വഴി എന്ന് നിർത്തിയത് ആ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അദ്ദേഹം നല്ലോണം വായിക്കുമായിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ അദ്ദേഹത്തിന് ഏതൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള അറിവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അരിയാട്ടാ ഗൾഫ് പോകുന്നതാണോ നല്ലത്, മിലിറ്ററി ചേരുന്നതാണോ നല്ലത്? അപ്പോൾ അരിയാട്ടം പറഞ്ഞ വാക്ക് എഴുതി വെക്കേണ്ട വാക്കാം. 100 ദിവസം പൂച്ച പോലെ ജീവിക്കുന്നതിനെക്കാട്ടി നല്ലത് 10 ദിവസം പുലി പോലെ ജീവിക്കുന്നതാണ്. ഗൾഫിൽ പോയി കുറേ പൈസ സമ്പാദിച്ചുകൊണ്ട് കാര്യമില്ല, പട്ടാളത്തിൽ പോയി ഏതെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിന്നെ എല്ലാവരും അറിയും, നിനക്ക് എല്ലാവിധ ആദരവും കിട്ടും. അതുകൊണ്ട് നീ പുലി പോലെ ജീവിക്കണമെങ്കിൽ പട്ടാളത്തിൽ പോകണം. അപ്പോൾ ആ വാക്കാണ് എന്നെ ഇന്നും ഊർജ്ജസ്വലനായി പ്രവർത്തിക്കാൻ വേണ്ടി മുൻകൈയെടുത്തത്. പക്ഷേ ഇന്ന് ഈ അവസരത്തിൽ അദ്ദേഹത്തെ ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹത്തും ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു. അപ്പോൾ അദ്ദേഹം അന്ന് അത് എനിക്ക് അപകടം സംഭവിച്ചപ്പോൾ എൻ്റെ വീട്ടിൽ വന്ന് അദ്ദേഹം എൻ്റെ കൈ പിടിച്ചു, ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീർ വരികയായിരുന്നു. എടാ ഞാൻ അന്ന് പറഞ്ഞത് അറമ്പറ്റിപ്പോയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് നിങ്ങളന്ന് പറഞ്ഞത് വാക്കല്ല, ഒരു പ്രവചനമാണ് നടത്തിയത്. കാരണം നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് പറയാൻ സാധിച്ചത്? ഇതിപ്പോൾ എന്നെ ഞാൻ ചെയ്ത പ്രവൃത്തിയിലൂടെ എല്ലാവരും എന്നെ കാണാൻ വരുന്നു. അന്ന് നിങ്ങളത് അത് പറഞ്ഞിട്ടില്ലെങ്കിൽ എനിക്ക് ഇന്ന് ഈ അവസ്ഥയിലാവാൻ വേണ്ടി പറ്റില്ലായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ ഈ ഷോ കാണുമ്പോൾ ചിലപ്പോൾ ഇത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പ്രവാസി മലയാളി സുഹൃത്തുക്കളോട് പറയാനുള്ളത് ഇത് അദ്ദേഹം പറഞ്ഞ വാക്ക് എന്നോട് പറഞ്ഞതാണ്. അല്ലാണ്ട് ഒരു പ്രവാസികളിൽ ഇന്ന് നമ്മുടെ രാജ്യം കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഗ്രോത്ത് പ്രവാസികളില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവില്ല. അവരാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ രാജ്യത്തെ സ്നേഹിക്കുന്നത് പ്രവാസികളാണ്. ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് എന്നോട്, കാരണം നിങ്ങൾ നിങ്ങളുടെ സ്നേഹമാണ് എനിക്ക് ആത്മാർത്ഥമായിട്ട് നല്ല രീതിയിൽ കിട്ടിയത്. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന ഫലമായിട്ടാണ് ഞാൻ ഇന്നും ജീവിച്ചിരിക്കുന്നത് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. മുംബൈയിലുണ്ടായിരുന്ന ഭീകരാക്രമണത്തിൽ സാറിന് ഒരു പോണ്ടി വന്നല്ലോ, ആ ഒരു ഓർമ്മ, ആ ഒരു 2-3 ഡേയ്സ് സാർ അതിനകത്ത് ഓപ്പറേഷൻസും ഒരു നമുക്കൊരു സോൾജർ നിലയ്ക്ക് ഓക്കെ, അല്ലാതെയും എന്തൊക്കെ അതിനകത്ത് ഉള്ളിലെ കളികൾ നമ്മൾ വെളിയിൽ നിന്ന് മീഡിയാസ് പറയുന്നതും ഒക്കെ അല്ലേ കേൾക്കുന്നത്, പക്ഷെ അതിനകത്ത് സ്റ്റോറീസ് എന്തായിരുന്നു? ഏറ്റവും ഫസ്റ്റ് നമ്മൾ ആ ഹോട്ടലിൽ പോകുമ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ മരിച്ചു വീണ് അദ്ദേഹം അവരുടെയൊക്കെ ബ്ലഡ് ഇങ്ങനെ ചളി പോലെ കെട്ടിക്കിടക്കുകയായിരുന്നു. അവിടെയാണ് ആദ്യമായിട്ടൊരു വിറയി ഉണ്ടായത്, ഒരു എങ്ങനെയെങ്കിലും ഇവരില്ലാതാക്കണം, എത്രയോ പാവപ്പെട്ട ആൾക്കാർ, അതിൽ ഫോറിനേഴ്സ് ഉണ്ട്, ഇന്ത്യൻസ് ഉണ്ട്, കുട്ടികളടക്കം ഇങ്ങനെ മരിച്ചു വീണപ്പോൾ ഒരു ദേഷ്യം ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ദേഷ്യം വന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും ഇവരെ ഉന്മൂലനം ചെയ്യണം. പെട്ടെന്ന് പോയിട്ട് നമ്മൾ നേരിട്ട് അറ്റാക്ക് ചെല്ല ചെയ്യുന്നത്, ചിലപ്പോൾ അവിടെ എക്സ്പ്ലോസീവ് ഉണ്ടാവാം, ചിലപ്പോൾ എന്തും സംഭവിക്കാം, നമ്മൾ നേരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ അവർ മറുവശം അറിയുന്നില്ല. അപ്പോൾ ഞങ്ങൾ ആദ്യം അവിടെയുള്ള എല്ലാ ജനങ്ങളെയും സുരക്ഷിതമായ സ്ഥാനത്തെത്തിക്കുക. അപ്പോൾ അവിടെ ഓരോ റൂമുകളും ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ചില റൂമിൽ ചില ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട്, ചില ആൾക്കാർ നിസ്സഹരായിട്ട് കട്ടിലിൻ്റെ അടിയിൽ പോലും ഇങ്ങനെ കിടന്നിട്ട് ഉള്ള അവസ്ഥയിൽ. അപ്പോൾ നമ്മളെ കാണുമ്പോൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒളിച്ചിരിക്കുകയായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് ഒരു സിംഗപ്പൂരിലുള്ള ഒരാൾ, അത് പേര് എനിക്ക് അറിയില്ല, ഫോറിനേഴ്സ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ തന്നുകൊണ്ട് താങ്ക്സ് പറയുന്ന ഒരു ആശ്വാസം പോലെ. അപ്പോഴാണ്
നമ്മൾ ചെയ്യുന്നതിൽ എത്രമാത്രം വലിയ ഗൗരവമുള്ള കാര്യങ്ങളാണിത്. കാരണം ഒരു മനുഷ്യൻ്റെ ജീവനാണ്, അവസാന നിമിഷം എന്തും സംഭവിക്കാമെന്ന അർത്ഥത്തിൽ എൻ്റെ ജീവിതമൊക്കെ നഷ്ടപ്പെട്ടു എന്ന് തോന്നിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ആ അവസ്ഥയിലുണ്ടാകുന്ന ഒരു മനുഷ്യൻ ഒരു രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നത്, ഒരു ഒരു പുലിക്കുട്ടിയുടെ അകത്ത് ഒരു പൂച്ചക്കുട്ടി പതിഞ്ഞിട്ട് അതിൻ്റെ കൈകളിൽ നിന്ന് രക്ഷപ്പെട്ട് വരുന്ന ഒരു ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ്, ആ അവസ്ഥയാണ് ഞങ്ങൾക്ക് അവിടെ കാണാൻ സാധിച്ചത്. അപ്പോൾ അത് അപ്പോൾ വീണ്ടും കുറച്ചുകൂടി ഒരു നമുക്കൊരു പോസിറ്റിവിറ്റി, എല്ലാവരെയും രക്ഷിച്ചുകൊണ്ട് ഇവരെ ഇല്ലാതാക്കണം. അതിൽ നമ്മൾ കമാൻഡോസിനെ അഭിമാനിക്കാം. കാരണം ഞങ്ങൾ കമാൻഡോസ് പോയതിന് ശേഷം ഒരാൾ പോലും അവിടെ മരണപ്പെട്ടിട്ടില്ല. അവിടെ ഗജേന്ദ്ര സിംഗ് എന്ന് പറയുന്ന നമ്മുടെ ധീരസൈനികന് ജീവൻ കൊടുക്കേണ്ടി വന്നു, രാജ്യത്തിന് വേണ്ടി വീരമൃത്യു വരിക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് താജ് ഹോട്ടലിൽ വന്നപ്പോഴാണ് നമ്മുടെ പ്രിയപ്പെട്ട, നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം, നമ്മുടെ രാജ്യത്തിൻ്റെ ഹീറോ, നമ്മളിന്ന് കുട്ടികളിൽ നിന്നും ഒരു റോൾ മോഡലായി കൊണ്ടു നടക്കുന്ന നമ്മുടെ സന്ദീപ്, മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ സാർ, അദ്ദേഹം ചെയ്ത പ്രവൃത്തി എന്നത് തൻ്റെ ഒരു സഹപ്രവർത്തകന് ഒരു അദ്ദേഹത്തിൻ്റെ റിപ്സിന് ഒരു 7 ബുള്ളറ്റ്സ് അദ്ദേഹത്തിന് അടിപ്പെട്ടു. അങ്ങനെ ബുള്ളറ്റ് പ്രൂഫിന് തട്ടിക്കൊണ്ട് 3 ബുള്ളറ്റ്സ് അദ്ദേഹത്തിൻ്റെ സൈഡിലുള്ള റിപ്സിന് ടച്ച് ചെയ്തുകൊണ്ട് റിപ്സ് കട്ട് ചെയ്തുകൊണ്ട് പോയി. അപ്പോൾ ആ അവസ്ഥയിൽ അദ്ദേഹം കണ്ടപ്പോൾ ഏത് ഡയറക്ഷനിൽ നിന്നോ ഫയർ വന്നത് അവിടത്തേക്കായി അദ്ദേഹം സ്വയം മൂവ് ചെയ്യുകയാണ് ചെയ്തത്. അദ്ദേഹം പോയപ്പോൾ ആ റൂമിൽ നിന്ന് 2 ടെററിസ്റ്റുകൾ അദ്ദേഹത്തിന് നേരെ വെടിയുതിർക്കുകയും വിരി നെഞ്ചിൽ വെടിയുണ്ട് ഏറ്റുവാങ്ങിക്കൊണ്ട് ആ 2 ടെററിസ്റ്റുകളും വധിച്ച ധീരനായിട്ടുള്ളൊരു സൈനികനാണ് നമ്മുടെ പ്രിയപ്പെട്ട സന്ദീപ് ഉണ്ണികൃഷ്ണൻ സാർ. ഈ അവസരത്തിൽ ഞാൻ അദ്ദേഹത്തെ സ്മരിക്കുകയാണ്. കാരണം അദ്ദേഹത്തെ പോലുള്ള ഒരാളെ കൂടെ സർവീസ് ചെയ്യാൻ സാധിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു. അങ്ങനെ ഓബ്രെ ഹോട്ടലിൽ എത്തുമ്പോൾ അവിടെ വെച്ചിട്ടാണ് എനിക്ക് അപകടം സംഭവിക്കുന്നത്. ഓബ്രെ ഹോട്ടലിലുള്ള ആ റൂം, ടെററിസ്റ്റുള്ള റൂം ഞങ്ങൾ കൺഫേമായി. അപ്പോൾ ബാക്കി എല്ലാ റൂമും സെർച്ച് ചെയ്തുകൊണ്ട് അവിടെ എല്ലാ ആൾക്കാരെയും സേഫ് സോണിൽ എത്തിച്ചുകൊണ്ട് നമ്മൾ അവിടെ ആ റൂമിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പോയി. ആദ്യം 6 ട്രിഗർ പ്രസ് ചെയ്യും, അവർ വിന്നാവും. അവിടെയാണ് ട്രിഗർ ഓപ്പറേഷനിലാണ് നമ്മൾ ഗെയിം ഇരിക്കുന്നത്. അപ്പോൾ അവിടെ ഞാൻ ആ ഡോറിൻ്റെ സൈഡിൽ നിന്നുകൊണ്ട് ഡോറിൻ്റെ ഫ്രെയിം ബാലൻസിൻ്റെ ഫ്രെയിം ചവിട്ടി താഴെയിട്ടപ്പോൾ അതിൻ്റെ ഡയറക്ഷനിലേക്ക് ഒരു ടെററിസ്റ്റ് ഫൈറ്റ് ഫയർ ചെയ്തു. ഫയർ ചെയ്യുന്നത് ചെറിയ ചെറിയ ബ്രസ്റ്റ് ഫയർ, ഒരു പ്രാവശ്യം ട്രിഗർ പ്രസ് ചെയ്യും, വീണ്ടും വിടും, ട്രിഗർ പ്രസ് ചെയ്യും, വീണ്ടും വിടും, ട്രിഗർ പ്രസ് ചെയ്യും. ഈ സമയം കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഒരു ട്രിഗർ ഓപ്പറേഷൻ്റെ ഒരു ടൈമുണ്ട്. ട്രിഗർ പ്രസ് ചെയ്യുന്ന ഒരു സമയം ഞാൻ എൻ്റെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഉള്ളിലേക്ക് ഫയർ ചെയ്തുകൊണ്ട് ഉള്ളിലേക്ക് പോയി ആ ടെററിസ്റ്റിനെ വധിച്ചു. രണ്ടാമത് ഞാൻ റൂമിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ ഒരു ടെററിസ്റ്റും തമ്മിൽ ഇങ്ങനെ ഫൈറ്റ് നടന്നു. പിന്നെ അദ്ദേഹത്തെ ഞാൻ ഫയർ ചെയ്തു, അദ്ദേഹത്തിൻ്റെ ചെസ്റ്റിനും മുഖത്താണ് ഞാൻ ഫയർ ചെയ്തത്. പക്ഷേ കൈ ശ്രദ്ധിച്ചില്ലായിരുന്നു. കൈ അങ്ങനെയാണെങ്കിൽ ഞാൻ കൈയിലായിരുന്നു ഫയർ ചെയ്യുക, അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് ഞാൻ ഫയർ ചെയ്യുക. പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഞങ്ങളൊക്കെ കോൺവെൻ്റ് ഒരു ബെൽറ്റ് ഇട്ടു, ആ ബെൽറ്റിൻ്റെ ഗ്രേനേഡിൻ്റെ ഒരു റിങ് ഉണ്ടാവും, ആ റിങ്ങിൻ്റെ അകത്താണ് ഗ്രേനേഡ് ഉണ്ടാവും. കാരണം നമ്മളൊരു ഗ്രേനേഡ് യൂസ് ചെയ്യണമെങ്കിൽ 2 കൈ നമുക്ക് യൂസ് ആവണം. കാരണം ഒരു കൈനെ കൊണ്ട് പിന്നു വലിക്കണം, പിന്നെ 2 മറ്റേ കൈ കൊണ്ട് ത്രോ ചെയ്യും. അപ്പോൾ അവിടെ ആ പിന്നിൻ്റെ ആ റിങ്ങിൻ്റെ ഉള്ളിലൂടെ ബെൽറ്റ് ഇട്ടുകൊണ്ട് ഗ്രേനേഡ് ഒരു സീരിയലാക്കി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക് ഒരു കൈ കൊണ്ട് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉണ്ടാവും, ആ ബെൽറ്റിൻ്റെ അകത്തുണ്ടാവും, ഗ്രേനേഡ് അങ്ങനെ മേലേക്ക് എറിഞ്ഞു. ഞാനത് ഹെഡ് ചെയ്തു ആ സ്പോട്ടിൽ. അതൊക്കെ ചെറിയ ചെറിയ സെക്കൻഡുകളിൽ നടക്കുന്ന ഗെയിം. അതെ. അപ്പോൾ ആ ഞാൻ ഹെഡ് ചെയ്തപ്പോൾ എൻ്റെ തലയുടെ ഒരു 4 ഫീറ്റ് മുകളിൽ എനിക്ക് തോന്നി താഴെ വന്ന് ബ്ലാസ്റ്റായി, ഞാൻ സ്പോട്ടിൽ മരിക്കും. തലയുടെ ഒരു 4 ഫീറ്റ് മുകളിൽ നിന്ന് ബ്ലാസ്റ്റായി. ആ ബ്ലാസ്റ്റായപ്പോൾ എൻ്റെ തലയോട്ടിൽ ഹെൽമെറ്റ് തുളച്ചുകൊണ്ട് 3 സ്പ്ലിൻഡർ തലയോട്ടിലേക്ക് ഇറങ്ങി. എന്നെ സപ്പോർട്ട് ചെയ്യാൻ വന്ന ഒരു ക്യാപ്റ്റൻ AK സിംഗ് സാർ, അദ്ദേഹത്തിൻ്റെ വലത് കണ്ണിൽ ഒരു സ്പ്ലിൻഡറിൻ്റെ പീസ് പോയി. പക്ഷെ അദ്ദേഹം ആ വലത് കണ്ണ് പൊറ്റിപ്പിടിച്ചുകൊണ്ട്, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാവരും എൻ്റെ കണ്ണുപോയ ആരും നിൽക്കുമോ, ചെറിയ ഒരു മുള്ളു കൊണ്ടാൽ പോലും ഞങ്ങൾ നിൽക്കില്ല. അദ്ദേഹത്തിൻ്റെ വലതുകൊണ്ട് പൊറ്റിപ്പിടിച്ചു. എനിക്കൊന്നും പറ്റിയിട്ടില്ല, മനീഷിനെ പെട്ടെന്ന് എടുക്കും. അവസാനം കേട്ട വാക്ക് അതാണ്, അദ്ദേഹം ഹരിയാനക്കാരനാണ്, ഞാൻ കേരളക്കാരനാണ്. അപ്പോൾ കേരളക്കാരനായ മനീഷിനെ എടുക്കുമെന്ന് ഹരിയാനക്കാരനായ ഒരു സോൾജിയർ പറയണമെങ്കിൽ നമ്മുടെ സൈനികരെല്ലാവരും ഒരറ്റമ്മ പെറ്റ മക്കളെ പോലെ. പിന്നെ എനിക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു വർഷം കഴിഞ്ഞ് എല്ലാവരും പറയുന്നതാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ എൻ്റെ തലയോട്ടിൽ നിന്ന് 2 സ്പ്ലിൻഡർ, 3 എണ്ണത്തിൽ 2 എണ്ണം റിമൂവ് ചെയ്തു. ഒന്ന് ഇപ്പോഴും അകത്ത് അവശേഷിക്കുന്നുണ്ട്.
അത് എടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പം എൻ്റെ ഒരു 5 ഇഞ്ച് വ്യാസത്തിൽ ഇത്ര സ്കള്ളില്ല. അപ്പോൾ അതിനൊരു ഉള്ളിൽ ഒരു ഫൈബർ ഒരു പ്ലേറ്റ് വെച്ച് ക്രാഫ്റ്റ് ചെയ്തിരിക്കുക. അപ്പോൾ അത് ഈ സ്കിന്നിന് ഇപ്പോൾ മുടി വരുന്നത് വെച്ചാൽ ആ സ്കിന്ന് ഇങ്ങനെ സ്കിന്ന് വിലിച്ച് പാച്ച് ചെയ്തുകൊണ്ടാണ് അത്. പക്ഷെ ആ അവസ്ഥയിൽ കുറേ അവസ്ഥയിൽ ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി പറ്റാത്ത ഒരു 2.5 വർഷക്കാലത്തുള്ള ഹോസ്പിറ്റലായിരുന്നു. ഇപ്പോഴും എനിക്ക് മെമ്മറിയൊക്കെ തിരിച്ചു കിട്ടി. പക്ഷേ ഇപ്പോൾ ഈ അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുന്നു. അതിന് ഏറ്റവും വലിയ കാരണം ഞാൻ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് മനുഷ്യൻ എന്ന വ്യക്തിയല്ല, മനുഷ്യ ചെയ്ത പ്രവൃത്തിയെ എല്ലാവരും സ്നേഹിച്ചു, എല്ലാവരും സ്നേഹം തന്നു. എവിടെ പോയാലും വാത്സല്യത്തോടുകൂടി എവിടെ കൈപിടിക്കാൻ എല്ലാവരും ഉണ്ട്. അപ്പോൾ ആ ഒരു വിശ്വാസത്തോടു കൂടി ഇന്നും ഉജസ്വലമായിട്ട് തിരിച്ചു വരണമെന്ന് ബോധം വന്നു. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ചൂടെ പതിയെ പതിയെ ജീവിതത്തിൽ തിരിച്ചു വന്നു. എന്തായാലും സർ, ഇതുവരെ സാറിനോട് വർത്താനം പറഞ്ഞ് ഭക്ഷണം കഴിക്കാൻ സമ്മതിച്ചില്ല. പക്ഷേ സാറിൻ്റെ ഓരോ വാക്കുകളും അത്രയും വാല്യൂ ആയിരുന്നു. ഇതേപോലെ നല്ലൊരു എപ്പിസോഡും നല്ലൊരു പോസിറ്റീവായിട്ട് നല്ല എപ്പിസോഡിലേക്ക് നമുക്ക് അടുത്താഴ്ച വീണ്ടും കാണാം. ടിൽ ദെൻ ഗുഡ് ബൈ.